സാധനങ്ങൾ വാങ്ങാൻ വിതരണക്കാരിൽ നിന്ന് കൈക്കൂലി ചോദിച്ച മൂന്ന് സപ്ലൈകോ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. സപ്ലൈകോ അഴിമതി പുറത്തു കൊണ്ടുവന്ന ഏഷ്യൻ്റെ ന്യൂസ് വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നത്. ഔട്ട്ലെറ്റുകളിലെ അക്കൗണ്ടുകൾ വിശദമായി പരിശോധിക്കാനും സപ്ലൈകോ എം ഡി നിർദ്ദേശം നൽകി. സപ്ലൈകോയുമായി കരാർ ഉറപ്പിച്ചാലും ഔട്ട്ലെറ്റുകളിലേക്ക് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ വിതരണക്കാരിൽ നിന്നും മാനേജർമാർ കമ്മീഷൻ ചോദിച്ചു വാങ്ങുക പതിവായിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയ ഏഷ്യാനെറ്റ് സംഘത്തിന്റെ ക്യാമറയിലൂടെ മാനേജർമാർ കൈക്കൂലി വിഹിതം കൃത്യമായി ചോദിച്ചു വാങ്ങുന്നത് പുറത്തായി. വാർത്തയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റീജിയണൽ മാനേജർ രവീന്ദ്രനോട് ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സപ്ലൈകോ എം ഡി നിർദ്ദേശം നൽകി. ശ്രീകാര്യം, പോത്തങ്കോട് ഔട്ട്ലെറ്റുകളിലെ മാനേജർമാർ പണം ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തായത്. ഈ രണ്ട് ഔട്ട്ലെറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ സ്റ്റോക്കിൽ 400,000 രൂപയുടെ കുറവ് കണ്ടെത്തി. റീജിയണൽ മാനേജറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാനേജർമാരായ അജിത് കുമാർ, നിർമ്മല, അസിസ്റ്റന്റ് സെയിൽസ് വുമൻ സെറീന ഷമീം എന്നിവരെ സപ്ലൈകോ എം ഡി എ ടി ജെയിംസ് സസ്പെൻഡ് ചെയ്തു. ഇവർക്കെതിരെ വകുപ്പുതല അന്വേഷണവും നടക്കുന്നുണ്ട്. സപ്ലൈകോ വിജിലൻസ് വിഭാഗം നടത്തിയ പ്രാഥമിക പരിശോധനയിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. ഔട്ട്ലെറ്റുകളിലെ കണക്കുകൾ വിശദമായി ഓഡിറ്റ് ചെയ്യാൻ ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം മാനേജർ ഷിബയെ സപ്ലൈകോ എം ഡി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഔട്ട്ലെറ്റുകളിലെ ക്രമക്കേടുകൾ തടയാൻ വിജിലൻസ് വിഭാഗം മിന്നൽ പരിശോധന നടത്തിവരികയാണ്. ഔട്ട്ലെറ്റുകളിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ച് പുതിയ മാർഗരേഖ ഇറക്കാനും സപ്ലൈകോ അധികൃതർ ആലോചിക്കുന്നുണ്ട്. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.